technical analysis, fundamental analysis, global market, and much more. Welcome to the post-market show by Milliondots Edu. Very good evening, everyone. So, June month, the last trading day, Nifty negative. It was 66 points downward movement in Nifty. Let's go to the detailed analysis. Welcome to the post-market show. സോ നമ്മൾ ഇന്ന് മോർണിംഗ് പ്രീ മാർക്കറ്റ് ഷോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റാർട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ള കാര്യം. സോ ആ രീതിയിൽ തന്നെ വളരെ ചെറിയൊരു ഗ്യാപ്പ് അപ്പോഴോട് കൂടിയാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അതിനുശേഷം മാർക്കറ്റ് ചെറിയ രീതിയിലൊന്ന് മുകളിലോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും മാർക്കറ്റ് വളരെ പെട്ടെന്ന് തന്നെ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ മാർക്കറ്റിൽ നമ്മളൊരു കൺസോൾഡേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മാർക്കറ്റിൽ ഒരു കൺസോൾഡേഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. 16,500 അതേപോലെ തന്നെ 16,700 ഇടയിൽ മാർക്കറ്റ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു. സോ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് ആ കൺസോൾഡേഷൻ ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കൺസോൾഡേഷൻ ബ്രേക്ക് ചെയ്തെങ്കിലും മാർക്കറ്റ് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു കയറുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഒരു ഗ്രാബ് ആയിരിക്കും, ലിക്വിഡിറ്റി ഗ്രാബ് ആയിരിക്കും നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവുക. റീറ്റെയിൽ ട്രേഡേഴ്സിനെ നല്ല രീതിയിൽ തന്നെ ട്രാപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് വീണ്ടും തിരിച്ച് കയറുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 61 points ആണ് ഡൗൺവേർഡ് മൂവ്മെന്റ് തന്നത്. പക്ഷേ ആ ഒരു സമയത്ത് ബാങ്ക് നിഫ്റ്റി 133 points ബുള്ളിഷ് മൂവ്മെന്റ് തന്നിട്ടാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നമ്മുടെ ലെവൽ ഉണ്ടായിരുന്നു 35,500 എന്ന് പറയുന്ന നമ്മുടെ ലെവൽ. സോ അത് ആ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടായിരുന്നു ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ മാർക്കറ്റ് അതിനുശേഷം മുകളിലോട്ട് പോവുകയും വീണ്ടും ആ ഒരു ലെവലിലേക്ക് വരികയും ചെയ്തു. പക്ഷേ പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചില്ല. ബാങ്ക് നിഫ്റ്റി വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് കയറുകയും മാർക്കറ്റ് ഏകദേശം 133 points അപ്വേർഡ് മൂവ്മെന്റ് തന്നിട്ടാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ രണ്ട് ദിവസം മുന്നേ മാർക്കറ്റിൽ വീണ്ടും ഒരു ബൈയിങ് പ്രഷർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റിൽ നേരെ തിരിച്ച് തന്നെ അടുത്ത ദിവസം മുതൽ സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തുടങ്ങിയിട്ട്. സോ ഇന്ന് ഏകദേശം 2,000 crore rupees ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഏകദേശം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ സെൽ ചെയ്തിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഏകദേശം 984 crore rupees ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇന്ന് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് നമുക്ക് നിഫ്റ്റി ആയിട്ട് തന്നെയാണ്. നിഫ്റ്റി ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ടെക് മഹീന്ദ്രയാണ് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. ഏകദേശം 2.76 points ഡൗൺവേർഡ് മൂവ്മെൻറ്റ് തന്നിട്ടാണ് ഇന്ന് ടെക് മഹീന്ദ്ര അവസാനിച്ചിരിക്കുന്നത്. ആൻഡ് ബാങ്ക് ലൈക്ക് നിഫ്റ്റി ബാങ്കാണ് ഇന്ന് പോസിറ്റീവ് അവസാനിച്ചൊരു സെക്ടറൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ നിഫ്റ്റി ബാങ്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിഫ്റ്റി ബാങ്കിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ നല്ല രീതിയിൽ നിന്ന് പെർഫോമൻസ് കാഴ്ചവെച്ചെന്ന് വെച്ചാൽ കൊറാക് ബാങ്കാണ്. കൊറാക് ബാങ്ക് 1.31% മൂവ്മെൻറ്റ്സ് നമുക്ക് ഇന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ HDFC ബാങ്കും നമുക്ക് 0.5% മൂവ്മെൻറ്റ്സ് നമുക്ക് ഇന്ന് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഓയിലിൻ്റെ പ്രൈസിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ ഓയിലിൻ്റെ പ്രൈസ് സ്റ്റിൽ ഇൻ 117. നമ്മൾ ഇന്ന് മോർണിംഗ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് 150 അതിനുശേഷം $2 ആണ് മുകളിലോട്ട് പോയത്. സോ ഒരു ബുള്ളിഷ് മൂവ് നമുക്ക് ഇപ്പം ഓയിലിൻ്റെ പ്രൈസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആൻഡ് ഗോൾഡിൻ്റെ പ്രൈസിൽ ചെറിയ ഇടിവൊക്കെ നമുക്ക് കേരള മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഓയിലിൻ്റെ പ്രൈസ് ഇനിയും മുകളിലോട്ട് പോകുമെന്നാണ് ഇതുവരെയുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ. സോ കമ്മ്യൂണിറ്റി ബസ്സിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. ഫോറക്സിൻ്റെയും കമ്മ്യൂണിറ്റിയും ന്യൂസും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി ബസ്സിൽ ഗംഗയും അതേപോലെ തന്നെ ജിത്തും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി സാധിക്കും. സോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് നാളെ മോർണിംഗ് പ്രീ മാർക്കറ്റ് ഷോയിലും നാളത്തെ മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ബൈ.